നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. സ്വാഗതം ബി പോസിറ്റീവ് നോളജ് ഹബ്ബിലേക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ്. കേരള സർക്കാരിന് കീഴിലുള്ള ഒരു ഓട്ടോണമസ് ബോഡിയായ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് ആണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേരള സർക്കാരിന് കീഴിലുള്ള കിഫ്ബിയിലുള്ള നിലവിലുള്ള പ്രോജക്റ്റിലേക്ക്, അതായത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എന്നുള്ളതാണ് കിഫ്ബി എന്നുള്ളത്. അപ്പോൾ കിഫ്ബിയിലേക്ക് നിലവിലുള്ള പ്രോജക്റ്റിലേക്കാണ് ഈ വേക്കൻസികൾ. ഇത് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതേപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇൻഫർമേഷൻസൊക്കെ ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അതേപോലെ നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുവാനായിട്ടുള്ളത്. സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വെബ്സൈറ്റായ www.kcmd.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് 2023 May 30 വരെ നിങ്ങൾക്ക് ഇതിനപേക്ഷിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രത്യേകം താല്പര്യമുള്ളവരൊക്കെ ഓൺലൈനായിട്ട് എത്രയും വേഗം അപ്ലൈ ചെയ്യുക. പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് ജൂനിയർ കൺസൾട്ടൻ്റ് എന്നുള്ളതാണ് ഒന്നാമത്തെ പോസ്റ്റ്. അതിനുവേണ്ടി യോഗ്യത ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എംടെക് ഉണ്ടെങ്കിൽ അതൊരു ഡിസയറബിൾ ക്വാളിഫിക്കേഷനാണ്. 3 വർഷത്തെ പ്രവൃത്തി പരിചയം ചോദിച്ചിട്ടുണ്ട്. ബിൽഡിംഗ് സെക്ടറിലെ പ്രവൃത്തി പരിചയം ചോദിച്ചിട്ടുണ്ട്. പ്രതിമാസ ശമ്പളമായിട്ട് ലഭിക്കുക 37,500 രൂപയായിരിക്കും. ഉയർന്ന പ്രായപരിധി 50 വയസ്സ് വരെയുള്ളവർക്കിന് അപേക്ഷിക്കാൻ കഴിയും. 4 വേക്കൻസികളാണുള്ളത്. അടുത്തത് ജൂനിയർ കൺസൾട്ടൻ്റ് ഇലക്ട്രിക്കലാണ്. അതിനുവേണ്ടി യോഗ്യത ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. എംടെക് ഉണ്ടെങ്കിൽ ഡിസയറബിൾ ക്വാളിഫിക്കേഷനാണ്. 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഇലക്ട്രിക്കൽ സെക്ടറിൽ ഉണ്ടായിരിക്കണം. ഇതിൻ്റെയും ശമ്പളം പ്രതിമാസം 37,500 രൂപയാണ്. 50 വയസ്സ് പ്രായമുള്ളവർക്ക് വരെ അപേക്ഷിക്കാൻ കഴിയും. 2 വേക്കൻസിയാണ് ഇതിൻ്റെ ഉള്ളത്. അടുത്തത് ജൂനിയർ കൺസൾട്ടൻ്റ് QAC എന്നുള്ളതാണ്. അതിന് ബിടെക് സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 3 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. പ്രതിമാസ ശമ്പളം 37,500 രൂപയാണ്. 50 വയസ്സിലുള്ളവർക്കിന് അപേക്ഷിക്കാൻ കഴിയും. ഒരു പോസ്റ്റ് സിവിലിനും ഒരു പോസ്റ്റ് ഇലക്ട്രിക്കലിനുമാണുള്ളത്. അടുത്ത ജൂനിയർ റെസിഡൻറ്റ് എഞ്ചിനീയറാണ്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് എംടെക് ഉണ്ടെങ്കിൽ അതൊരു ഡിസേബിൾ ക്വാളിഫിക്കേഷനാണ്. അതോടൊപ്പം 5 വർഷത്തെ ബിൽഡിംഗ് സെക്ടറിൽ ഉള്ള പരിചയം വേണം, പ്രവൃത്തി പരിചയം വേണം. മാക്സിമം 1,500 രൂപ പെർ ഡേ വെച്ച് 20 ദിവസം വെച്ച് മാക്സിമം 30,000 രൂപ വരെ ആയിരിക്കും പ്രതിമാസ ശമ്പളമായിട്ട് ലഭിക്കുക. 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 9 വേക്കൻസികളുണ്ട്. അടുത്തത് റെസിഡൻറ്റ് എഞ്ചിനീയറാണ്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് എംടെക് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. 10 വർഷത്തെ ബന്ധപ്പെട്ട മേഖലയിലുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. മിനിമം പ്രതിദിനം 2,500 രൂപ വെച്ച് 16 ദിവസം കാൽക്കുലേറ്റ് ചെയ്ത് മിനിമം മാക്സിമം 40,000 രൂപ വരെ പ്രതിമാസ ശമ്പളമായിട്ട് ലഭിക്കാം. 50 വയസ്സ് വരെ ഉള്ളവർക്കിന് അപേക്ഷിക്കാൻ കഴിയും. 2 പോസ്റ്റുകളാണുള്ളത്. അടുത്ത ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എന്നുള്ളതാണ്. അതിനുവേണ്ടി യോഗ്യത ബിടെക് ഡിഗ്രി ഇലക്ട്രിക്കലിലോ മെക്കാനിക്കലിലോ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 2 വർഷത്തെ പ്രവൃത്തി പരിചയം ബന്ധപ്പെട്ട മേഖലയിൽ ഉണ്ടായിരിക്കണം. പ്രതിമാസ ശമ്പളമായിട്ട് ലഭിക്കുക 32,500 രൂപയാണ്. 35 വയസ്സ് വരെ ഉള്ളവർക്കിന് അപേക്ഷിക്കാൻ കഴിയും. ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലെ 5 വേക്കൻസികളും മെക്കാനിക്കൽ ബ്രാഞ്ചിൽ 1 വേക്കൻസിയുമാണുള്ളത്. അടുത്ത ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളതാണ്. അതിനുവേണ്ടി യോഗ്യത ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 2 വർഷത്തെ പ്രവൃത്തി പരിചയം റോഡ് പ്രൊജക്റ്റിൽ ഉണ്ടായിരിക്കണം. 32,500 രൂപ പ്രതിമാസ ശമ്പളമായിട്ട് ലഭിക്കും. 35 വയസ്സ് വരെ ഉള്ളവർക്കിന് അപേക്ഷിക്കാൻ കഴിയും. 9 വേക്കൻസികളാണ് ഇതിന് ഉള്ളതെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ തന്നെയാണ്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഇതിന് അപേക്ഷിക്കാൻ കഴിയും. 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. ഇതിനും ശമ്പളം പ്രതിമാസം 32,500 രൂപയായിരിക്കും. 35 വയസ്സ് വരെ ഉള്ളവർക്കിന് അപേക്ഷിക്കാൻ കഴിയും. 1 വേക്കൻസിയാണ് ഉള്ളത് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഏജ് കാൽക്കുലേറ്റ് ചെയ്ത് 2023 May 1 അടിസ്ഥാനമാക്കിയായിരിക്കും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇത് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റിസർവേഷൻ ഉള്ളവർക്ക് അതിൻ്റെ റിസർവേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. മിനിമം 1 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എംടെക് അല്ലെങ്കിൽ PG ഡിപ്ലോമ ഉള്ളവർക്ക് 1 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും. ഇതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുവാനായിട്ടുള്ള എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങളതിന് അപേക്ഷിക്കാനായിട്ട്. നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് 6 മാസത്തിനിടയിൽ എടുത്തായിരിക്കണം. അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ ഒരു കറുത്ത മഷി കൊണ്ട് വെള്ള പേപ്പർ സൈൻ ചെയ്തിട്ട് അതും സ്കാൻ ചെയ്തെടുക്കണം. അത് രണ്ടും JPEG ഫോമിലായിരിക്കണം, ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും. ഫോട്ടോഗ്രാഫ് 200 KB സൈസിൽ കൂടാൻ പാടില്ല, സിഗ്നേച്ചർ 50 KB സൈസിൽ കൂടാൻ പാടില്ല. ഇത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദിരിക്കപ്പെടുന്നതോടൊപ്പം ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.